ഹലോ, എല്ലാവർക്കും ജുംനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാനാണ്. സന്തോഷം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് തനിച്ച് ഒരു ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മങ്കടന്ന് ഓട്ടോയിൽ ആദ്യം പോന്നു, പിന്നെ അതിന് ശേഷം അങ്ങാടിപ്പുറത്തേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തനിച്ച് യാത്ര ചെയ്യുന്നത് കേട്ടോ ബസ്സിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ യാത്രയിൽ. പിന്നെ അങ്ങാടിപ്പുറം വരെ പോകുന്നത് പറഞ്ഞാൽ അങ്ങാടിപ്പുറത്ത് നിന്ന് എൻ്റെ കൂടെ വേറൊരാളുണ്ട് കേട്ടോ. മൈ ചോയ്സ് ബൈ ഫലീല, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതിലുള്ള ഫലീലയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഫലീല പറഞ്ഞു കേട്ടോ, ഞാനുണ്ട്, എൻ്റെ കൂടെ പോരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങാടിപ്പുറത്ത് പോയി നിന്നതാണ്. അങ്ങാടിപ്പുറത്ത് ബസ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവരുടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു ക്യാരക്ടറാണ്. അവിടെ എത്തോളം ഞങ്ങൾ സംസാരിക്കുന്നതായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളും അല്ലാതെ ചാനലിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് സംസാരിച്ച് എങ്ങനെ അതിനെ കുറിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തൊക്കെ ഞങ്ങൾ അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് തന്നെ അറിഞ്ഞില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എത്തിപ്പോയി കേട്ടോ ആ ഒരു സ്പോട്ടിൽ. കാരണം ശരിക്കും ഞങ്ങൾക്ക് ഒരു 4 മണി ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു 3:45 തന്നെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ പലീലയുടെ ഇക്ക ഒരു ജ്യൂസ് കൊണ്ടുവന്നാണ് കേട്ടോ, ഗ്രേപ്പ് ജ്യൂസും കൊണ്ടുവന്ന്. അപ്പം അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതുവരെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ. തൗഫീഖ് ഗോൾഡിലേക്കാണ് കേട്ടോ. മുമ്പ് ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടൊരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 30-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് തൗഫീഖ് ഗോൾഡിലേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെടുത്ത ഒരു വീഡിയോ, ആ ഒരു ഷോപ്പും ആ ഒരു ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു റീലിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് കേട്ടോ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫലീലക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ഫലീലക്ക് ഒരു ഡയമണ്ട് റിങ്ങും എനിക്കും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഏകദേശം എത്തി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ തൗഫീഖ് ഗോൾഡിൻ്റെ ഉള്ളിലേക്ക് കയറി. ഏകദേശം 60 യൂട്യൂബേഴ്സിന് അങ്ങോട്ട് 30-ാം വാർഷികത്തിൻ്റെ അന്ന് ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കാണുകയാണ്. ആ ഒരു അംഗീകാരത്തിന്, തൗഫീഖ് ഗോൾഡ് നമുക്ക് തന്ന ആ ഒരു അംഗീകാരത്തിന് ഒരുപാട് താങ്ക്സ് തൗഫീഖ് ഗോൾഡിനോടും അറിയിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പ്രൈസ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത 2 പേർക്ക് ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത വേറെ 3 പേർക്ക് ഗോൾഡ് കോയിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻസ്റ്റയിൽ നല്ല രീതിയിൽ റീല് ചെയ്ത എനിക്കും അതുപോലെ തന്നെ വേറൊരാൾക്കും കൂടെ സിൽവർ നെക്ലൈസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് യൂട്യൂബിൽ ഷോർട്ട് ചെയ്ത ഒരാൾക്ക് ഒരു സിൽവർ നെക്ലൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ട് അവിടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ചെറിയ ഒരു സമ്മാനമാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രൈസ് അടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സമ്മാനമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തൗഫീഖ് ഗോൾഡിനോട് പ്രത്യേകം എടുത്തു പറയുകയാണ്, നല്ല ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും പ്രൈസ് അടിക്കൽ എന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് ഷോർട്സിന് കിട്ടിയ ഒരു സിൽവർ നെക്ലൈസ് ആണ്. അതുപോലെ തന്നെ എൻ്റെത് അറിയണത് ഒരു നോർമൽ, ഇത് ഫലീലക്ക് കിട്ടിയ ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റിംഗ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് എനിക്ക് കിട്ടിയ സിൽവർ നെക്ലേസ്. അതുപോലെ തന്നെ ഗോൾഡ് കോയിന് കിട്ടിയ ആളുകളുടെതാണ് കേട്ടോ ഇത്. ഗോൾഡ് കോയിന് ഇതാണ്. അങ്ങനെ ഏകദേശം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കണ മൈരിപ്പിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാറുണ്ടപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ തൗഫീഖ് ഗോൾഡിൻ്റെ വകയായിട്ട് തന്നെ നമ്മളെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ സ്നാക്സും ചായയൊക്കെ ആയിട്ട് അതൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ ധൈര്യം ഉണ്ടായിരുന്നത് ഫലീലൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകാമെന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അങ്ങാടിപ്പുറം എത്തിയപ്പോഴേക്കും ഇരുട്ടായ പോലെയായി. അപ്പോൾ പിന്നെ എനിക്ക് പേടി, ബസ്സിന് ഒറ്റക്ക് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇക്കാനെ വിളിക്കുക തന്നെ ചെയ്തത് കേട്ടോ, അങ്ങാടിപ്പുറത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചതായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.